നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബൺ നിറച്ചതാണ്. അതായത് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ എന്തായാലും നല്ല വിശന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. മാത്രമല്ല ചില മക്കൾക്കൊക്കെ ആണെങ്കിൽ ഈ മുട്ടയൊക്കെ ഇങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഇഷ്ടത്തോടെ കഴിച്ചുകൊള്ളും. അപ്പോൾ നമ്മുടെ ഈ ബൺ നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഞാൻ 4 ബൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് 4 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയുണ്ട്, കുറച്ച് വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പിന്നെ 2 മുട്ട പുഴുങ്ങിയത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഞാനിപ്പം ഒന്നെങ്കിൽ മൈദ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബണ്ണ് മുറിച്ചത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമുക്ക് മൈദ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റിൽ നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചോപ്പറിനകത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുട്ടയും 4 മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് മുട്ട ഇങ്ങനെ മുറിക്കാതെ വേണമെങ്കിൽ ഇതങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. അപ്പോഴും ഈ മുട്ടയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതറിയാതെ തന്നെ കഴിച്ചോളൂ. എന്തോ വെച്ചേക്കുന്നതെന്ന് പോലും നമുക്ക് അവർക്കറിയില്ല. ആ ഒരു രീതിയിൽ അങ്ങ് ആക്കി കൊടുത്തേച്ചാൽ മതി. ഈ മുട്ട ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചങ്ങിട്ടാലും മതി. ഇതിൻ്റെ കൂട്ടത്തിൽ വഴറ്റിയെടുക്കുമ്പോൾ അങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബണ്ണൊന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പം ഈ ബണ്ണിൻ്റെ പുറകുവശം ഉണ്ടല്ലോ, അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ആ മുറിച്ചെടുക്കുന്നത് മാറ്റി വെക്കണം, അത് കളയാൻ പാടില്ല. നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് അത് ജസ്റ്റ് നമുക്കൊന്ന് അടച്ചെടുക്കേണ്ടതുണ്ട്. അതാ ഇതുപോലത്തെ ആക്കിയിട്ട് ഈ ഒരു മുട്ട കൊള്ളുന്ന രീതിയിൽ ആക്കിയിട്ട് ഈ ഒരു പാട്ട് വെളി വെച്ചാൽ മതി. ഇങ്ങനെ ഓരോന്നിനും നമുക്ക് ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ ബണ്ണറച്ചതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ ഇല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഇപ്പം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണോളം. അടുത്തതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി അതൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് എരിവനുസരിച്ചിട്ട് കുറച്ച് നമ്മുടെ ചില്ലി പൗഡർ, അത് എരിവില്ലാത്ത ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അടുത്തതിലേക്ക് കുറച്ച് ഗരം മസാല ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബണ്ണൊന്ന് ഫില്ല് ചെയ്യണം. ഇനി നമ്മുടെ ബണ്ണ് ഓരോന്നും നമുക്ക് ഫില്ല് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് ആദ്യമേ ഫസ്റ്റിൽ ഇതിലെ കുറച്ച് മസാല എടുത്ത് ഇതിനകത്തോടെ ഒന്ന് ഫില്ല് ചെയ്യണം. ഇതുപോലെ ഇതിന് വെച്ച് കൊടുക്കുക. പിന്നെ ഇതേലും ഒരു മുട്ട, അതിങ്ങനെ മഞ്ഞക്കരു അകത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക, കണ്ടില്ലേ. എന്നിട്ട് കുറച്ച് മസാലയോടെ അതിൻ്റെ പുറത്തിടുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് വെച്ചിട്ട് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പാർട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇത് കവർ ചെയ്യണം. അതിന് മുന്നേ തന്നെ നമ്മുടെ നേരത്തെ നമ്മുടെ വീറ്റൊന്ന് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതൊന്ന് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിനെ ഒന്ന് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഓരോന്നും ആക്കിയെടുക്കണം. ഇതുപോലെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്
ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ സെയിം പാനിലോട്ട് ഞാൻ ഇത്തിരി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മണ്ണ് നിറച്ചത് ഇതുപോലൊക്കെ ഇട്ട് രണ്ട് സൈഡും ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ബൺ നിറച്ചത് ഇവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തത്. നല്ല അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇപ്പം മുട്ട കഴിക്കാത്തവർക്കാണെങ്കിൽ ഇങ്ങനൊരു രീതിയിൽ മുട്ട ഉണ്ടാക്കി ഇതുപോലത്തെ ബണ്ണിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടത്തോടെ കഴിച്ചോളും. അതുപോലെ തന്നെ മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം എങ്ങനെയായാലും ഇതാ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് 4 മണിക്കൊക്കെ ചായക്കൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.